കഴിഞ്ഞ വർഷത്തെക്കാളും ആവേശത്തോടെ മത്സരിക്കുന്നുണ്ട്. ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും അവരുടെ ശക്തി തെളിയിക്കുക, കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഭരണപരാജയം ക്രമസമാധാന പരിപാലന രംഗത്തുണ്ടായ വലിയ പരാജയം. ആ മറിയക്കുട്ടി എന്നൊരു വീട്ടമ്മ ഭിക്ഷാപാത്രവുമായിട്ട് തെരുവിലിറങ്ങുന്ന പോലെയുള്ള സംഭവം, ഇതിന് കിട്ടിയ പ്രാധാന്യം അത് ചെറിയ കാര്യമല്ല. ഒന്നോ രണ്ടോ സീറ്റ് നഷ്ടപ്പെട്ടാലും ആ UDFന് തന്നെയാണ് മേൽക്കൈ. ഈ DYFI-ക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം അതുണ്ടാക്കിയ ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ്. പക്ഷേ ഇതിനെല്ലാത്തിലും ഭയങ്കര SFI-ക്കാരുണ്ടാക്കിയ ഒരു ഭയങ്കരമായ അവഖ്യാതിയാണ്. BJP ഏറ്റവും അധികം പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്, മറ്റത് തൃശ്ശൂരാണ്. ഏറ്റവും ദുർബലയായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് എറണാകുളത്ത് മത്സരിക്കുന്ന ആളാണ്. വടകരയിൽ ശൈലജ ടീച്ചറാണ്, CPM നിർത്താവുന്നതിലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. പക്ഷേ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായതോടുകൂടി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. പതിവുപോലെ UDFഉം LDFഉം തമ്മിലാണ് പ്രധാന മത്സരം. BJPയും ഒട്ടും മോശമല്ലാതെ ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. UDFനെ സംബന്ധിച്ചോളം അവർക്ക് ഇനീഷ്യലായിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഏതാണ്ട് 16 സീറ്റുകളിൽ അവർക്ക് സിറ്റിംഗ് MPമാരെ തന്നെ രംഗത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ രണ്ട് പേർ പരസ്പരം മണ്ഡലം വച്ചു മാറിയിട്ടുണ്ട്. അത് വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പുതിയ ആളാണ്. കാരണം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ലേബലയിൽ മത്സരിച്ച് ജയിച്ച തോമസ് ചാഴികാടൻ ഇത്തവണ LDFലാണ്. അതുകൊണ്ട് അവിടെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കേണ്ടതായിട്ട് പോകും. മറ്റൊരു സീറ്റ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടത്. അതും പുതിയ സ്ഥാനാർത്ഥിയല്ല, വളരെ കാലം ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തെയും പിന്നീട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെയും പ്രതികരിച്ച KC വേണുഗോപാലാണ്. അപ്പോൾ അതിലും വലിയ പുതുമയൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വടകരയിലാണ് ഒരു മാറ്റം ഉണ്ടായത്. വടകരയിലെ സിറ്റിംഗ് MP മുരളീധരനെ തൃശ്ശൂർക്ക് മാറ്റി. വടകരയിൽ യുവ പോരാളി ഷാഫി പറമ്പിലിൻ്റെ രംഗത്തിറക്കിച്ചു. ഇതൊഴിച്ചാൽ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ ആളുകൾ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരാണ്, ആറ്റിങ്ങൽ അടൂർ പ്രകാശാണ്, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷാണ്, ഇടുക്കിയിൽ D. കുര്യാക്കോസാണ്, പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണിയാണ്. അങ്ങനെ ആ നിര ഇങ്ങനെ തുടരുന്നു. ഹൈബീഡനായിട്ടും ബെന്നി ബെഹനാനായിട്ടും രമ്യ ഹരിദാസായിട്ടും ഒക്കെ അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏറെക്കുറെ വടക്കേറ്റത്ത് രാജ്മോഹൻ ഉണ്ണിത്തരം വരെയുള്ള സിറ്റിംഗ് MPമാരെല്ലാവരും തന്നെ മത്സരിക്കും. അപ്പോൾ സിറ്റിംഗ് MPമാരെ മത്സരിപ്പിച്ചാലുള്ള ഒരു സൗകര്യം എന്ന് വെച്ചാൽ, ഈ MPമാർ കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ 5 കൊല്ലമെങ്കിലുമായിട്ട് ആ മണ്ഡലത്തിൽ സ്ഥിരം സാന്നിധ്യമാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്തരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ അത് 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിൻ്റെ റിസൾട്ട് വന്ന ദിവസം തന്നെ ആരംഭിച്ച് കഴിഞ്ഞു. അദ്ദേഹം ആ മണ്ഡലത്തിൽ സ്ഥിരതാമസമാണ്. അവിടെയുള്ള എല്ലാവിധ പരിപാടികളിലും പങ്കെടുക്കുന്നു. ആ മണ്ഡലത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ ഒരു നിത്യ സാന്നിധ്യമാണ്. അതുപോലെയാണ് കോഴിക്കോട്ട് MK രാഘവൻ. മറ്റ് പല MPമാരും അതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ MPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാലക്കാട്ടുകാരനാണ്, പാലക്കാട്ട് സ്ഥിരതാമസക്കാരനാണ്. മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആദ്യം അധ്യാപകം പങ്കെടുക്കുന്ന ആളാണ്. പാലക്കാട് മാർസിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ്. മാർസിസ്റ്റ് കോട്ട എന്ന് തന്നെ പറയാം. അതിൽ മണ്ണാർക്കാട് എന്നൊരു അസംബ്ലി സെഗ്മെൻ്റ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം CPM കോട്ടകളാണ്. എങ്കിൽ പോലും ശ്രീകണ്ഠന് അവിടെ തുടക്കത്തിൽ ഒരു മേൽക്കൈയുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി. ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ ഒരു അനുകൂല സാഹചര്യം UDFനുണ്ട്. LDFനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, മിക്കവാറും ദുർബലരായ സ്ഥാനാർത്ഥികളാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകിച്ച് ആറ്റിങ്ങൽ പോലെ ഇവർക്ക് വളരെ ശക്തിയുള്ള മണ്ഡലത്തിൽ, അവിടെ അടൂർ പ്രകാശിന് ഒത്തൊരു എതിരാളിയല്ല V. ജോയി. അതുപോലെ ഇടുക്കിയിൽ മുമ്പ് മത്സരിച്ച് ആദ്യം ജയിക്കുകയും പിന്നെ തോൽക്കുകയും ചെയ്ത ജോയ്സ് ജോർജാണ് സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി നല്ല ശക്തനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പറ്റിയൊരു മണ്ഡലമല്ല പത്തനംതിട്ട. ഇങ്ങനെ മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു പരാധീനത കാണാൻ കഴിയും. ഏറ്റവും ദുർബലയായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് എറണാകുളത്ത് മത്സരിക്കുന്ന ആളാണ്. എറണാകുളത്ത് കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരു വനിതയെ CPM സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിയ നഷ്ടത്തിന് അടയാളത്തിൽ മത്സരിപ്പിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥി വളരെ ശക്തനാണ്, ഹൈബി ഇടൻ. അദ്ദേഹം ജോർജ് ഇടൻ്റെ മകനാണ്, പിന്നെ എറണാകുളത്ത് MLA ആയിരുന്ന ആളാണ്, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് MP ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പറയത്തക്ക ശത്രുക്കളോ വിരോധികളോ കോൺഗ്രസിലെ എതിർ ഗ്രൂപ്പുകാരുടെ വേലവെപ്പോ ഒളിവെട്ടോ ഒന്നും പേടിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത്രയും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി തന്നെ സംശയാസ്പദമാണ്. ചാലക്കുടിയിലെ സ്ഥിതി വളരെയൊന്നും വ്യത്യസ്തമല്ല. അവിടുത്തെ സ്ഥാനാർത്ഥി നല്ല ആളാണ്, നേരത്തെ മന്ത്രിയായിരുന്നു. ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത ആളാണ് രവീന്ദ്രനാഥ്. എങ്കിൽ പോലും ഒരു കോൺഗ്രസ് കോട്ടയായ
ചാലക്കുടിയിൽ. കോൺഗ്രസ് എന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചാണ്. യു ഡി എഫ് കോട്ടയല്ല, കോൺഗ്രസിൻ്റെ കോട്ടയാണ് ചാലക്കുടി. അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണോ അദ്ദേഹം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയട്ടെ. ഈ രീതിയിലുള്ള ഒരു മേൽക്കൈ യു ഡി എഫിനുണ്ട്, അഥവാ ഒരു പരാധീനത എൽ ഡി എഫിനുണ്ട്. മലബാർ ഭാഗത്ത് കുറച്ചും കൂടി ശക്തരായ നേതാക്കളാണ്. ഇപ്പോൾ എ വിജയരാഘവനാണ് പാലക്കാട്ട് മത്സരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുപ്പുകളൊന്നും അധികം മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളല്ല. പണ്ട് അദ്ദേഹത്തിന് വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് 1989 പാലക്കാട്ടിൽ നിന്ന് ജയിച്ച് ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ വിജയരാഘവൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ജയിക്കാൻ പറ്റിയ ഒരാളായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കഴിഞ്ഞ മുമ്പത്തെ തവണ അദ്ദേഹം കോഴിക്കോട്ട് മത്സരിച്ച് സാമാന്യമാന്യമായിട്ട് തോറ്റ ആളാണ്. അപ്പോൾ ഇതുപോലെ ഒരു പരാധീനത ഉണ്ട് എൽ ഡി എഫിന്. പിന്നെ കോഴിക്കോട്ട് സ്ഥാനാർത്ഥി എളമര കരീമാണ്. കരീം വളരെ ഊർജിതമായിട്ട് പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ അതിലുപരിയായിട്ട് വലിയ മുന്നേറ്റത്തോടൊക്കെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരാധീനത ആ എൽ ഡി എഫിനുണ്ട്. വടകരയിൽ ശൈലജ ടീച്ചറാണ് സി പി എമ്മിന് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. പക്ഷേ അതും എന്തുമാത്രം ഫലപ്രദമാകും എന്ന കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സ്വീകരണം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഏത് രീതിയിലാണ് വടകര മണ്ഡലം ഷാഫിയെ എതിരേൽക്കുന്നത്. അതുപോലെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. എൽ ഡി എഫിന് ഏറ്റവും കൂടിയാൽ 3-4 സീറ്റിലധികം വിജയിക്കാൻ പറ്റുന്ന എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യു ഡി എഫിനെ സംബന്ധിച്ചോളം കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. അവർ കഴിഞ്ഞ തവണ അത്ര ഇല്ലെങ്കിലും 1-2 സീറ്റ് നഷ്ടപ്പെട്ടാലും യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. അത് കാരണം സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വലിയ വിപ്രതിപത്തിയാണ്. സർക്കാരിൻ്റെ ഭരണപരാജയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പല കാര്യങ്ങളിലും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത്, മറിയക്കുട്ടി എന്നൊരു വീട്ടമ്മ ഈ ഭിക്ഷാപാത്രവുമായിട്ട് തെരുവിലിറങ്ങുന്ന പോലെയുള്ള സംഭവം, അതിനൊക്കെ മാധ്യമങ്ങളിൽ കിട്ടിയ വലിയ പരിഗണന അല്ലെങ്കിൽ ഇതിന് കിട്ടിയ പ്രാധാന്യം അത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഭരണപരാജയം എന്ന് പറയുന്നതിലും ക്രമസമാധാന പരിപാലന രംഗത്തുണ്ടായ വലിയ പരാജയം, മുഖ്യമന്ത്രിയുടെ അനാവശ്യമായ നവകേരള സദസ് അല്ലെങ്കിൽ കേരളീയം, അതും അല്ലെങ്കിൽ മുഖാമുഖം പോലെയുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് സർക്കാരിന് രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ഭരണപരമായിട്ടും യാതൊരു മികവും ഒരു മേന്മയും ഉണ്ടായില്ല. ഇത് ജനങ്ങളെ വെറുപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അതിൻ്റെ തുടർച്ച എന്നോടെ നടത്തിയ ഈ DYFIക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അതുണ്ടാക്കിയ ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ്. പക്ഷേ ഇതിനെല്ലാത്തിലും ഭയങ്കര SFIക്കാരുണ്ടാക്കിയ ഒരു ഭയങ്കരമായ അപഖ്യാതിയാണ്. അതിൽ പരീക്ഷ എഴുതാത്തവർ പാസ്സാവുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കാത്തവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ BCOMന് തോറ്റവരെ MCOMന് ചേർന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പരമാവധി ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ SFIക്കാർ വളരെയധികം വിജയം ഭരിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ പിഴ കൊടുക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഭരിക്കുന്ന സർക്കാരാണ്, പാർട്ടിയാണ്, മുന്നണിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പാർട്ടിക്ക് ഈ വിദ്യാർത്ഥി വിഭാഗക്കാരുടെ അല്ലെങ്കിൽ യുവജന സംഘടനയുടെ മീത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ ഒരു ഘടകം സാധാരണഗതിയിൽ പാർലമെൻ്റ് രക്ഷ അത്രയധികം ബാധിക്കുന്നതല്ല സംസ്ഥാന സർക്കാരിൻ്റെ വികസനമോ നേട്ടങ്ങളോ ഒന്നും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഈ രീതിയിൽ ജനങ്ങളെ വെറുപ്പിച്ചു. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാത്തതിനെ തുടർന്നുള്ള വൈഷമ്യം, അതേസമയത്ത് തന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഈ കാട്ടിക്കൂട്ടിലുകൾ, നവകേരള സദസ്സിന് വേണ്ടി ചിലവാക്കിയ പൈസ, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രതിഫലിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതും LDFൻ്റെ സ്ഥിതിയെ കൂടുതൽ ദുർബലമാക്കാനാണ് സാധ്യത. BJPയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ BJP കഴിഞ്ഞ വർഷത്തെക്കാളും ആവേശത്തോടെ മത്സരിക്കുന്നുണ്ട്. ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും അവരുടെ ശക്തി തെളിയിക്കുക, കഴിയുമെങ്കിലും 1-2 സീറ്റ് ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. BJP ഏറ്റവും അധികം പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്, മറ്റത് തൃശ്ശൂരാണ്, പിന്നെ പാലക്കാട്, അതുപോലെ തന്നെ പത്തനംതിട്ട. ഇങ്ങനെ ഏതാനും മണ്ഡലങ്ങളിലാണ് അവർ വളരെയധികം ശക്തി സമാഹരിച്ച് മത്സരിക്കുന്നത്. കോഴിക്കോടും ഒക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. കാസർഗോഡും BJPയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നേതാക്കന്മാർ പാർട്ടി മാറുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ടായി, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് SC ശരീരനായ K.കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൽ അത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പത്മജ വേണുഗോപാലിന് അത്രയധികം ആരാധകരോ അനുയായികളോ
അല്ലെങ്കിൽ അവരോടൊപ്പം പാർട്ടി മാറാൻ തയ്യാറായി വേറെ ഒരുപാട് പേരൊന്നും മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമല്ല. പക്ഷേ ഇത് വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ ഇവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. കെ കരുണാകരൻ എന്ന് പറഞ്ഞ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ നേതാവിൻ്റെ മകൾ ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളത് ഇവർ ബി ജെ പിക്കാരത് അഖിലേന്ത്യാ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അവിടെ പോലും വ്യാഖ്യാനിക്കാൻ ഇവർ ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് മറുപടി. പിന്നെ സുരേഷ് ഗോപി എന്തുമാത്രം ഫെയർ ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല. അത് റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ.